കാസർഗോഡ് കുമ്പളയിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ പോലീസിന് വീഴ്ചയില്ലെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. ഫർഹാസിന്റെ കുടുംബത്തിന്റെ പരാതിയും കാറിലുണ്ടായിരുന്ന മറ്റു വിദ്യാർത്ഥികളുടെ മൊഴിയും തമ്മിൽ വൈരുദ്ധ്യമുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പോലീസുകാരുടെ ഭാഗത്തു നിന്ന് മോശമായ പെരുമാറ്റം ഉണ്ടായിട്ടില്ലെന്നും ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിലുണ്ട്. അപകടത്തിൽപ്പെട്ട വാഹനത്തിന് പൂർണ്ണ ഫിറ്റ്നസ് ഇല്ല എന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നു. കാറിലുണ്ടായിരുന്നത് വിദ്യാർത്ഥികളാണെന്ന് അറിഞ്ഞത് അപകടത്തിൽപ്പെട്ടതിന് ശേഷമാണെന്ന് ആരോപണം നേരിട്ട പോലീസുകാർ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിരുന്നു. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറി. കേസിൽ വിശദമായ അന്വേഷണം പുരോഗമിക്കുന്നുവെന്നും ക്രൈംബ്രാഞ്ച് അറിയിച്ചു. ഓഗസ്റ്റ് 26-നാണ് പോലീസ് പിന്തുടരുന്നതിനിടെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ മറിഞ്ഞത്. ഗുരുതരമായി പരിക്കേറ്റ പ്ലസ് ടു വിദ്യാർത്ഥി ഫർഹാസ് 29-നാണ് മരിച്ചത്. അങ്കണി മോഗർ GHSS പ്ലസ് ടു വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറായിരുന്നു അപകടത്തിൽപ്പെട്ടത്. സ്കൂളിലെ ഓണാഘോഷ പരിപാടിക്ക് ശേഷം മടങ്ങിയ വിദ്യാർത്ഥികളുടെ കാർ കുമ്പള പോലീസ് പരിശോധനയ്ക്കായി നിർത്തിച്ചുവെങ്കിലും പരിഭ്രാന്തരായ വിദ്യാർത്ഥികൾ കാർ നിർത്താതെ പോകുകയായിരുന്നു. തുടർന്നാണ് പോലീസ് വാഹനം കാറിനെ പിന്തുടർന്നത്. അമിത വേഗതയിലായിരുന്ന കാർ മതിലിടിച്ച് തലകീഴായി മറിഞ്ഞതോടെ മുൻ സീറ്റിലിരുന്ന ഫർഹാസിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പിന്നീട് പോലീസ് വാഹനത്തിലാണ് വിദ്യാർത്ഥിയെ ആശുപത്രിയിലെത്തിച്ചത്. സംഭവത്തിൽ ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയെന്ന് ആദ്യം വാർത്ത വന്നെങ്കിലും ഇത് പോലീസ് തള്ളിയിരുന്നു. ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയെന്നത് തെറ്റായ പ്രചരണമെന്ന് പോലീസ് വിശദമാക്കി. SI ഉൾപ്പെടെയുള്ള 3 ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയെന്നായിരുന്നു പുറത്തു വന്ന വാർത്ത. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസിന് വീഴ്ച സംഭവിച്ചെന്ന് കണ്ടെത്താൻ പ്രാഥമിക അന്വേഷണത്തിൽ കഴിഞ്ഞില്ലെന്ന് പോലീസ് വിശദീകരിച്ചിരുന്നു. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വന്ന ശേഷമായിരിക്കും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നും പോലീസ് അന്ന് വ്യക്തമാക്കിയിരുന്നു. SI രജിത്, സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ രഞ്ജിത്, ദീപു എന്നിവരാണ് ആരോപണ വിധേയരായത്. കൂടുതൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.